ഈ ഒരു ക്രീം കാണുമ്പോണ്ടല്ലോ, എനിക്ക് മയോണൈസ് ഇല്ലേ, നമ്മൾ ഓർഡർ ചെയ്യുന്ന മയോണൈസ് അതുപോലെ ഫീൽ ചെയ്യണേ. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന വീഡിയോ ആണ് ലോട്ടസിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം വാങ്ങിയിട്ട് ഡയറക്റ്റ് ഒരു റിവ്യൂ തരുന്നതിന് പകരമായിട്ട് ഞാൻ എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ചിലർക്ക് ചില പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കില്ല വേറൊരാൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആദ്യമേ തന്നെ ഞാൻ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ഉണ്ടായത് ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണാം, അതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മലയാളി മങ്ക. അതിനടുത്ത് തന്നെ ആയിട്ട് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അത് കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റും. വീഡിയോ കാണാം. ഞാൻ ഈ ഒരു ക്രീം പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പി എ ട്രിപ്പിൾ പ്ലസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ സൺസ്ക്രീൻ ഇപ്പോൾ വേറെ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെ എൻ്റെ പി എ ട്രിപ്പിൾ പ്ലസ് ഉള്ള കാരണം നമുക്ക് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ കിട്ടും. 100% ഹെർബലാണ് ഈ ഒരു ക്രീം. നമുക്ക് വേറെ സൈഡ് ഇഫക്ട്സോ കാര്യങ്ങളോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇതിൽ വേറെ സൈഡ് ഇഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഒലേപോലെ തന്നെ ലോറിയൽ പോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ക്രീമാണ് ഈ ലോട്ടസ് എന്ന് പറയുന്നത്. അതുപോലെ പാരബൻസ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല, സൈഡ് ഇഫക്ട്സ്. ഇപ്പോൾ നമ്മൾ വേറൊരു ക്രീം 5C ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറേ നല്ലൊരു കളറൊക്കെ കിട്ടും. ആ ഒരു കളർ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാറി ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉള്ള ക്രീമാണ്. അങ്ങനൊരു പക്ക ലോക്കൽ ക്രീം അല്ല ഇത്, നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. 60 ഗ്രാമിന് വന്നിട്ട് 365 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. പിന്നിപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഇട്ട് പിന്നെ അതുപോലെ ഈ ഒരു ക്രീം ഇട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ സൺസ്ക്രീൻ ഇടുന്നുണ്ടെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിടുമ്പോൾ മോയ്സ്ചറൈസർ ഇടണോ ഇതിടുമ്പോൾ വേറെ സൺസ്ക്രീൻ ഇടണോ, അതൊന്നും കുഴപ്പമില്ല. ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് ഇടുന്നു, ഒരുമിച്ചല്ല, ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് മേക്കപ്പ് വേറെ അഡീഷണൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വല്ല പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പിന് മുന്നായിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഓയിലി സ്കിന്നിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു ക്രീമാണ്. അവർ ചിലർ ഓയിലി സ്കിന്നുകാരെ മിക്കവരും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓയിലി സ്കിന്നിന് റിങ്കിൾസ് പൊതുവെ കുറവാണ് വരിക എങ്കിൽ കൂടിയും നമുക്ക് അവർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അവർ എന്തായാലും അപ്ലൈ ചെയ്യണം. ഡാർക്ക് സർക്കിൾസ് ഉള്ളതൊക്കെ ആണെങ്കിൽ വാസ്ലിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി പോലുള്ളൊരു ക്രീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു വൈറ്റ് ലെയർ പോലെ കാണും. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഈ ഒരു ക്രീമിനില്ല. നന്നായിട്ട് അബ്സോർബായിട്ട് നല്ലൊരു ക്രീമി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബായിപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ക്രീം ഒരു 2 മാസത്തോളം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകാറ് ചെയ്യാറുണ്ട്. SPF ഒക്കെ ഉള്ള കാരണം നമ്മളിപ്പോൾ ഡയറക്റ്റ് വെയിലേറ്റാലും അധികം പ്രശ്നമില്ല. PA++ ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2 മാസത്തോളം യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ എന്തോ ഇട്ട പോലെ തോന്നും. അത് കുറച്ച് നേരം കഴിഞ്ഞ് എന്തോ ഒരു ഹെവി ആയിട്ട് എന്തോ ഒരു സാധനം നമ്മുടെ ഫേസിൽ കിടക്കുന്നതിൻ്റെ ഒരു നമ്മളിപ്പോൾ വാസ്ലിനൊക്കെ ഡയറക്റ്റ് ഫേസിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കിച്ച് കിച്ചല്ലേ, അപ്പോൾ അതുപോലെയുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ അത് പോകെ പോകെ കുഴപ്പമില്ല, അത് നോർമലായിട്ട് അങ്ങോട്ട് വരും. പിന്നെ നമ്മൾ ഒരുപാട് ഒരു അരമണിക്കൂർ നമ്മളിപ്പോൾ വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ചെറുതായൊരു സ്വെറ്റൊക്കെ ചെയ്യും. നമ്മുടെ ഫേസൊക്കെ സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു അസ്വസ്ഥത ഈ ഒരു ക്രീമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റനിങ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു യൂസ് ചെയ്ത ടൈമിൽ ഒരു പ്രത്യേക തരം ഒരു കളറ് ഫീൽ ചെയ്തിരുന്നു. അത് ഈ ക്രീം തന്നെ ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ നാൾ പുറത്ത് പോകാതെയൊക്കെ ഇരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. നല്ലൊരു ക്ലൈമാറ്റിൻ്റെയോ എന്തുകൊണ്ടോ നല്ലൊരു വൈറ്റ്നസ് ഫീൽ ചെയ്തു. പിന്നെ ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മളൊന്ന് സ്വെറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു കുഴപ്പം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് SPF PA++ ഉള്ള കാരണം തന്നെ നമുക്ക്
സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ വെയിലായിട്ട് പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ വെയിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് കൊള്ളുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി കരുവാളിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, ടാൻ ആവുന്നുണ്ട്. അതൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ടാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്കിൻ പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ ലോട്ടസ് ക്രീം. അപ്പോൾ ഇതായി അങ്ങനെയുള്ളവർക്ക് നമ്മളെന്താ പറയുക, വൈറ്റ്നസ് വൈറ്റനിങ് ക്രീം, അതുപോലെ തന്നെ നല്ലൊരു സൺ പ്രൊട്ടക്ഷനുള്ള ക്രീം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ക്രീമാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് നല്ല ജെല്ലായിട്ടുള്ളൊരു ക്രീമാണ്. സോ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും നമ്മുടെ കൈ, നമ്മുടെ സ്കിന്നിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ ഇതിന് ഭയങ്കര ഹാർഷായിട്ടുള്ള സ്മെല്ലും ഒന്നുമില്ല, നല്ല സ്മെല് തന്നെയാണ്. അപ്പം ഞാൻ ഇത്ര എടുക്കുകയാണ്, ഇത്ര വേണ്ട, ഇത്ര ആവശ്യമില്ല. നല്ല സ്കിൻ നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. നമ്മൾ യൂസ് ചെയ്ത കൈയും യൂസ് ചെയ്യാത്ത കൈയും വെച്ച് നോക്കുമ്പോൾ സ്കിന്ന് നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. അപ്പോൾ നല്ല നല്ലൊരു സ്മൂത്ത്നെസ്സൊക്കെ ഉണ്ട്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ്സൊക്കെ നമ്മുടെ ഫേസിലുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞാൻ വിട്ടുപോയത് പറയാനായിട്ട്, നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. കുട്ടികളുടെ സ്കിന്ന് പോലെ അത്രയ്ക്കില്ലെങ്കിലും അത്രയ്ക്കൊക്കെ തന്നെ ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും, സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴും അതിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കിന്നിനെ ഒത്തിരി സ്മൂത്ത് ചെയ്യാനായിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 2 മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിരുന്നു. പിന്നെ നമ്മളിത് നിർത്തി കഴിഞ്ഞാൽ ആ സ്മൂത്ത്നെസ്സൊക്കെ ഏത് പ്രൊഡക്റ്റ് ആയിരുന്നാലും നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിരുന്നാലും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിലേക്ക് പോകുള്ളൂ. എന്ന് വെച്ചാൽ ഫൈസ യൂസ് ചെയ്യുന്ന പോലെ ഒരു വലിയ ഒരു മാറ്റമായിരുന്നില്ല കേട്ടോ സ്കിന്നിന്. നമ്മൾ സ്കിൻ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ആ നല്ല സ്മൂത്തായിട്ടുണ്ടെന്ന്. പിന്നെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസൊക്കെ ചെയ്തിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഞാനെപ്പോഴും അഡീഷണലായിട്ട് നിവിയൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതിനൊരു ഒരു 90-95% ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിടാം, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.